എം പി രമ്യ ഹരിദാസും സംഘവും ഞായറാഴ്ച കോവിഡ് സമ്പൂർണ്ണ ലോക്ഡൌണിൽ നിയന്ത്രണം ലംഘിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയെന്ന ആരോപണത്തിൽ മുൻ എംഎൽഎ വി ടി ബൽറാം പാളയം പ്രദീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡം ലംഘിച്ചത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യുവാവ് നൽകിയ പരാതിയിലാണ് പാലക്കാട് കസബ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കയ്യേറ്റം, ജീവൻ അപായപ്പെടുത്തുമെന്ന ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത പോലീസ് കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം അരങ്ങേറിയത്. ആലത്തൂർ എം പി രമ്യ ഹരിദാസ്, തൃത്താത്തല മുൻ എം എൽ എ വി ടി ബൽറാം, കോൺഗ്രസ് നേതാക്കളായ റിയാസ് മുക്കോളി, പാളയം പ്രദീപ് എന്നിവർ പാലക്കാട്ടെ ഹോട്ടലിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതും പിന്നീട് ചർച്ചയായി മാറിയതും. ലോക്ഡൌൺ ഇളവുകൾ ലംഘിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് യുവാവ് ചോദ്യം ചെയ്തതോടെ നേതാക്കൾ പുറത്തിറങ്ങി. അതിനിടെ ദൃശ്യങ്ങളെടുത്ത യുവാവിനോട് പാളയം പ്രദീപ് തട്ടിക്കേറുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പാഴ്സൽ വാങ്ങാൻ എത്തിയതാണെന്നും മഴയായതിനാലാണ് ഹോട്ടലിൽ കയറിയതെന്നുമായിരുന്നു രമ്യ ഹരിദാസിന്റെ വിശദീകരണം. ദൃശ്യങ്ങളെടുത്ത യുവാവ് വൈകിട്ടോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടുകയും ചെയ്തു. രമ്യക്കൊപ്പം ഉണ്ടായിരുന്നവർ മർദ്ദിച്ചെന്ന് യുവാവ് പറഞ്ഞു. ഈ പരാതിയിലാണ് പാലക്കാട് കസബ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രമ്യ ഹരിദാസിനും സംഘത്തിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം ഡിവൈഎഫ്ഐയും രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടിരിക്കുന്നത്. രമ്യ ഹരിദാസും സംഘവും കോവിഡ് മാനദണ്ഡം ലംഘിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സംഭവം വിവാദമായി മാറിയിരുന്നു. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ നേതാക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുക്കുകയായിരുന്നു. നേരത്തെ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത പോലീസ് കൊറോണ മാനദണ്ഡം ലംഘിച്ചതിന് പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. അത് വാർത്തയിൽ നിറയുകയും ചെയ്തു. പാലക്കാട്ടെ നഗരത്തിലുള്ള ഒരു റെസ്റ്റോറന്റിൽ രമ്യ ഹരിദാസിന്റെയും വി ടി ബൽറാമും റിയാസ് മുക്കോളിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. സമ്പൂർണ്ണ ലോക്ഡൌൺ ദിവസമായ ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലും അടക്കം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ലെന്നിരിക്കെ ഇവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് പെട്ടെന്ന് തന്നെ വൈറലായി മാറിയതും സംസ്ഥാനത്ത് ചർച്ച പിടിച്ചു പറ്റിയതും. എന്നാൽ മഴയായതിനാലാണ് ഹോട്ടലിൽ കയറിയതെന്ന് വിശദീകരണം നൽകിയ രമ്യ ഹരിദാസ് എം പി ഭക്ഷണം ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ താനോ കൂടെയുള്ളവരോ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും പാഴ്സലിനായി കാത്തു നിൽക്കുകയായിരുന്നു എന്നും ഒപ്പം കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും ഇപ്പം ഈ സംഭവത്തിൽ രമ്യ ഹരിദാസും വി ടി ബൽറാമും കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ ഏതായാലും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, BMTV.